Hi friends, welcome back to my channel Lifestyle. This is Lakshmi and Abdu. എന്നൊരു വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോ എല്ലാവരും കാണുന്നെന്ന് അറിഞ്ഞ് വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഇന്ന് റെസിപ്പി നമ്മൾ ഇന്ന് പുതിയതായിട്ട് ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ പച്ചടിയാണ്. പൈനാപ്പിൾ പച്ചടി, ഓഹോ അത് സൂപ്പർ ആണല്ലോ. അബ്ദുവിന് ഭയങ്കര ഇഷ്ടം. എവിടെ നിന്ന് കിട്ടി പൈനാപ്പിൾ ഒക്കെ? അതൊക്കെ ഞാൻ ഇന്നലെ വാങ്ങിയായിരുന്നു. അതൊക്കെ നമ്മൾ ഇന്നലെ പൈനാപ്പിൾ എടുക്കുന്നുണ്ട്. അത് ഇതിനായിരുന്നോ? അപ്പൊ അബ്ദുവിന് ഭയങ്കര ഇഷ്ടമാണ് പൈനാപ്പിൾ പച്ചടി, മാമ്പഴ പുളിശ്ശേരി, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു വന്നാ പിന്നെ ഇന്ന് പൈനാപ്പിൾ പച്ചടി ഭയങ്കര ഇഷ്ടാ. നമുക്ക് രണ്ടർക്കും, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്. നമുക്ക് രണ്ടാൾക്കും ഇഷ്ടമാണ്, നമുക്കെന്നല്ല എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇഷ്ടമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ ഒരു അറിവ്. കാരണം നമ്മൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ അതൊക്കെ ഉണ്ടാക്കാമെങ്കിൽ അവർ നന്നായിട്ട് ആഹാരം കഴിക്കും. ഇപ്പം എൻ്റെ മോളാണെങ്കിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവൾക്ക് പൈനാപ്പിൾ അങ്ങനെയുള്ള പച്ചടി അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ അവൾക്ക് അച്ചാറുണ്ടെങ്കിൽ അവൾക്ക് എന്താ പറയാ, അച്ചാറ് അല്ലെങ്കിൽ ഇതുപോലുള്ള പച്ചടി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ചോറ് കഴിക്കുകയും ചെയ്യും. അപ്പം എല്ലാവരും അപ്പം നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെൽ ബട്ടൺ വരുന്നതാണ്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യാമെങ്കിൽ നമ്മുടെ വീഡിയോ അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അപ്പം ഒന്നുകൂടി പറയാണ്, ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ഇന്നത്തെ പൈനാപ്പിൾ പച്ചടിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാനിപ്പം ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് പൈനാപ്പിളാണ്. അത് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട്, നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടി കുറച്ച് നന്നായിട്ട് ചോപ്പ് ചെയ്തിടണം. പിന്നെ നമ്മൾ പൈനാപ്പിൾ ചെത്തുമ്പോഴത്തേക്ക് നന്നായിട്ട് അത് ചെത്തി മാറ്റണം. അതായത് അതിൻ്റെ നമ്മൾ ചെത്തിക്കഴിഞ്ഞാലും ഒരു ചെറിയ സാധനം മുള്ള് പോലത്തെ സാധനം അങ്ങനെ എന്തോ ഒരു ഇതതിൽ ഉണ്ടാവലുണ്ട്. അപ്പൊ അതടക്കം നന്നായിട്ട് ചെത്തിയെടുത്തിട്ട് വേണം നല്ല ഫൈനായിട്ട് ചോപ്പായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെയുള്ളത് ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളി ഒരു ഏഴല്ലി കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരു 4 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, കറിവേപ്പില. പിന്നെ ആവശ്യമായിട്ടുള്ളത് ജീരകമാണ്. നല്ല ജീരകം, പെരുജീരകമല്ല, നല്ല ജീരകം. പിന്നെ കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് തൈരാണ്. തൈര് കടയിൽ ഒന്നും ചെയ്യല്ല, തൈര് ഉടയ്ക്കാതെ തന്നെ കട്ടയ്ക്ക് തന്നെ അതിരിക്കണം. അത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന തൈരാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നതിന് കുറച്ച് മുമ്പ് എടുത്ത് പുറത്ത് വെച്ചേക്കണം. കാരണം തണുത്ത തൈര് ആഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നുള്ളത് വറ്റൽ മുളകാണ്. പിന്നെ ആവശ്യത്തിന് വെള്ളം, ഉപ്പ്, കോക്കനട്ട് ഓയിൽ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ വേവിച്ചെടുക്കുന്നതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, കുറച്ച് കറിവേപ്പിലി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒത്തിരി വെള്ളം ഒരുപാട് ഒഴിക്കരുത്, വെള്ളം ഒത്തിരി ആവരുത്. കാരണം വെള്ളം ഓൾറെഡി ഇതിനകത്ത് കുറച്ച് ഇറങ്ങുന്നുണ്ട്. അപ്പം ഒരു കുറച്ച് വെള്ളം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് മൂടി വെച്ച് നന്നായിട്ട് വേവിക്കും. പറ്റി എടുക്കണം. കാരണം നമ്മളിത് പൈനാപ്പിൾ എടുക്കുമ്പോഴത്തേക്ക് ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. വെള്ളം നന്നായിട്ട് ിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പം ഇനി നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഇവിടെ നന്നായിട്ട് ഇതാ നന്നായിട്ട് വെന്തിട്ട് നന്നായിട്ട് ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. അപ്പം വെള്ളം ഒട്ടും കാണരുത്, വെള്ളം ഒട്ടും കാണാൻ പാടില്ല. നന്നായിട്ട് വെന്തിട്ട് പറ്റി വരണം. ഇത് ഇത് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് അതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്ന ഒരു മുറി തേങ്ങയാണ്. ഒരു മുറി തേങ്ങ, പിന്നെ അതിലേക്ക് ഒരു 2 കൊച്ചുള്ളി ഉണ്ടാവും. ഇത് 2 കൊച്ചുള്ളി, ചെറിയ ജീരകം, അതുപോലെ തന്നെ കടുക് ഒരുപാട് കൂടി പോകാൻ പാടില്ല. കടുക് ഒരു ഇത്തിരി കടുകയാകാവും. അപ്പം ഞാനെടുത്തിരിക്കുന്നത് ഇത്രയും കടുക എടുത്തിട്ടുള്ളൂ. കടുക്, പിന്നെ ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള അല്പം വെള്ളം,
ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരപ്പ് റെഡിയായിട്ടുണ്ട്. അരപ്പ് റെഡിയായിട്ടുണ്ട്. ഇത് ഒരുപാട് അരഞ്ഞു പോകരുത്, ഫൈനായിട്ട് അരയല്, എന്നാൽ അരയാതെ ഇരിക്കരുത്. ആ ഒരു പരുവത്തിൽ നമ്മൾ അരച്ചെടുക്കണം. അപ്പോൾ അരപ്പ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് പച്ചടി റെഡിയാക്കാം. ഈ നേരത്തെ വെന്ത് വച്ചിരിക്കുന്ന അതിലേക്ക് നമ്മൾ അരച്ച് വച്ചിരിക്കുന്ന ഈ തേങ്ങയുടെ അരപ്പൂടെ ചേർത്ത് കൊടുക്കുക. നമുക്ക് ആ മിക്സിയിലോട്ട് തന്നെ ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് മിക്സി കഴുകിയിട്ടാ വെള്ളവും കൂടി വെച്ച് നമുക്ക് തിളക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളക്കണം. അടുപ്പത്തിരുന്ന് നല്ലതായിട്ട് തേങ്ങയിൽ നമ്മൾ ആഡ് ചെയ്ത വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരണം. നന്നായിട്ടൊന്ന് തിളക്കണം. നമ്മൾ അരപ്പെല്ലാം അതിനകത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അത് ഒന്ന് യോജിപ്പിച്ച് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരമേ ഒന്ന് വേവിക്കാൻ വെക്കാം. അതായത് ഈ വെള്ളം നന്നായിട്ട് ഒന്ന് നന്നായിട്ട് പറ്റി വരാൻ വെക്കാം. നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം പറ്റി. നമുക്ക് ചേർത്ത അരപ്പും എല്ലാം ചേർന്നിട്ട് നന്നായിട്ടിതാ വെള്ളം പറ്റിയതാ. നന്നായിട്ട് ഒട്ടും വെള്ളം കാണാൻ പാടില്ല. നന്നായിട്ട് വെള്ളം പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതൊന്ന് കുറച്ച് സമയം തണുക്കാൻ വെക്കണം. തണുത്തിരിക്കണം. അതായത് ഈ ചൂടെല്ലാം മാറിയതിന് ശേഷം മാത്രമേ നമുക്ക് തൈര് ആഡ് ചെയ്യാൻ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വെക്കാം. അപ്പം ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് കട്ട തൈര് തന്നെ ഒഴിക്കുക. തൈര് കടയാതെ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ആഡ് ചെയ്ത് കൊടുത്ത തൈരും എല്ലാം കൂടി നല്ല മിക്സ് ആയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഒരു കാര്യം എടുത്ത് പറയാം, നമ്മൾ മേടിക്കുന്ന പൈനാപ്പിളിന് അത്യാവശ്യം നല്ല പൈനാപ്പിൾ അല്ലെങ്കിൽ ചിലപ്പോൾ പൈനാപ്പിൾ വെന്ത് വരുമ്പോൾ ഒരു കളർ ഉണ്ടാവില്ല. അപ്പം കളർ വേണോ എന്നുള്ളവരാണെങ്കിൽ നമ്മൾ തേങ്ങ അരയ്ക്കുമ്പം തേങ്ങയുടെ കൂട്ടത്തിൽ അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അരയ്ക്കാമെങ്കിൽ നല്ല കളർ ഉണ്ടാവും. പിന്നെ മധുരവും ഉണ്ടാവുകയില്ലെങ്കിൽ, മധുരവും കുറവാൻ തോന്നുകയാണെങ്കിൽ ഈ തൈര് ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അല്പം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാമെങ്കിൽ അത്യാവശ്യം നല്ലൊരു മധുരവും കിട്ടും. ഇനി നമുക്കിതിലേക്ക് കടുക് തളിക്കാം. കടുക് വറുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് കടുകിടാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ വട്ടത്തിൽ എണ്ണ കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ കറിവേപ്പിലയും കൂടെ അരിയാം. നമ്മുടെ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കിത് താളിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു ഡിഷാണ് നമ്മുടെ ഒരു സാധനമാണ് പച്ചടി. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെൽ ബട്ടൺ വരുന്നതായിരിക്കും. അതിൽ കൂടി പ്രസ് ചെയ്യാമെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.